കോൺഗ്രസിൽ ഗ്രൂപ്പ് സംവിധാനം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി ചാണ്ടിയൂമൻ. ഇതിന്റെ ഭാഗമായി ചാണ്ടിയൂമന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹികൾ ചുമതല ഏൽക്കുന്നതിന് മുമ്പാണ് യോഗം ചേർന്നത്. ചാണ്ടി അനുകൂലികളായ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ എത്തിയിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹികളായി ജയിച്ചു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സംസ്ഥാനം ഒട്ടുക്കു നിന്ന് വന്ന സഹപ്രവർത്തകർ ഇന്ന് അപ്പയുടെ കലറ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ കലറയിൽ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നാളെയാണ് ഒഫീഷ്യലി സ്റ്റേറ്റ് കമ്മിറ്റി ചാർജ് എടുക്കുന്ന ചടങ്ങ്. അതിനു മുമ്പ് അദ്ദേഹത്തിനോട് കലറയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നൊരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏതൊരു ശക്തിക്കും ഒരു ശക്തിക്കും യൂത്ത് കോൺഗ്രസിനെ താർക്കാനാവത്തില്ല. പല കുലിസ മാർഗത്തിലൂടെയും യൂത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാലും അതിനെയൊക്കെ അതിജീവിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇവിടെ വിഷ്ണു സുനിൽ പന്തളം സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന ഭാരവാഹികളിൽ 26 പേർ തങ്ങൾക്കൊപ്പമാണെന്നാണ് ചാണ്ടിയൂമൻ വിഭാഗത്തിന്റെ അവകാശവാദം. യോഗത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.